أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين صدق الله مولانا العظيم وآية لهم أورك درستاذ وانا أورك رايتان അന്നാഹമല്ല ദുർയ്യതവും അവരുടെ സന്താനങ്ങളെ നാം ചുമന്നു എന്നുള്ളത് ഫിൽഫുൽക്കിൽ മഷ്ഹൂൻ നിറക്കപ്പെട്ടതായ കപ്പലിൽ നിറക്കപ്പെട്ടതായ ജലയാനത്തിൽ കപ്പലിൽ അവരുടെ സന്താനങ്ങളെ നാം ചുമന്നു എന്നുള്ളത് അവർക്കൊരു ദൃഷ്ടാന്തമാണ് വഹലത്തിനാലും അവർക്ക് വേണ്ടി നാം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് വാഹനമായി ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു ജലയാനങ്ങളും നാം അവർക്ക് വേണ്ടി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അതവർക്ക് വലിയ ദൃഷ്ടാന്തമാണ് വൈന്നസ് നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നൂതിരിക്കുമ്പോൾ നാം ആ ജലത്തിൽ മുക്കിക്കൊല്ലും അപ്പോൾ അവർക്കൊരു സഹായിയും ഉണ്ടാവുകയില്ല വരാമ്യം കഥൂൻ അവർ രക്ഷപ്പെടുകയുമില്ല ഇല്ലാ റഹ്മത്തം മിന്ന നമ്മിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടല്ലാതെ ഒരു നിശ്ചിത കാലം വരെയും സുഖാസോദനവും ആയിട്ടല്ലാതെ ഇനി അവരോട് പറയപ്പെടുകയാണെങ്കിൽ വൈദാഹീനനഹും അവരോട് പറയപ്പെടുകയാണെങ്കിൽ ഇത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കണേ മാ ബൈനൈദീക്കും നിങ്ങളുടെ മുമ്പിലുള്ളതിനെയും മമാ ഹൽഫക്കും നിങ്ങൾക്ക് പിന്നിലിന്നി വരാനിരിക്കുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അവരോട് പറയപ്പെടുകയാണെങ്കിൽ അവരത് ഉത്തരം ചെയ്യുകയില്ല ലാല്ലക്കും തുറഹമോൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കരുണ കിട്ടപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലുള്ളതിനെയും ഇനി വരാനിരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുവിനെന്ന് അവരോട് പറയപ്പെടുകയാണെങ്കിൽ അവരതിന്റെ ഉത്തരം ചെയ്യുകയില്ല അവരുടെ റബ്ബിന്റെ അവരുടെ രക്ഷിതാവിന്റെ ആയാത്തുകളിൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ നിന്ന് ഏതൊരു ദൃഷ്ടാന്തവും അവർക്ക് വന്നിട്ടില്ല അവഗണിച്ച് തിരിഞ്ഞു കളയുന്നവരായിട്ടല്ലാതെ അള്ളാഹുവിന്റെ ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്നാലും ആ ദൃഷ്ടാന്തത്തെ അവർ അവഗണിച്ച് കളയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കുകയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും പാവങ്ങൾക്കും മകതികൾക്കും നിങ്ങൾ അത്താണിയാകുകയും എന്നവരോട് പറയപ്പെട്ടാൽ കാലല്ലദീന കഫറു അവിശ്വാസികൾ പറയും ലില്ലദീന ആമനു വിശ്വാസികളോട് പറയും അനുതിഇമു മൻ ലൗ യശാഉ അല്ലാഹു ആഹാരം കൊടുക്കാൻ ഉദ്ദേശിച്ചവരെ ഞങ്ങളെന്തിനാണ് ആഹാരം കൊടുക്കുന്നത് എന്ന് അവിശ്വാസികൾ വിശ്വാസികളോട് പറയുമത്രേ നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ് ഇൻ അന്തും തീർച്ചയായും നിങ്ങൾ ഇൻ അന്തും നിങ്ങളല്ല ഇല്ലാഫിയ വലാലി മുബീൻ വ്യക്തമായ വഴികേടില്ലാതെ അല്ല നിങ്ങൾ വ്യക്തമായ വഴികേടിൽ മാത്രമാവുന്നു
അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ആസ്തിക്യത്തിന് അവന്റെ അസ്തിത്വത്തിന് തെളിവായി കൊണ്ട് മൂന്ന് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു തആല വളരെ വ്യക്തമായി ഇവിടെ വിവരിക്കുകയുണ്ടായി. ഒന്ന് കരയിലുള്ള ദൃഷ്ടാന്തങ്ങൾ. നിർജീവമായി കിടന്ന ഭൂമിയെ സചേതനമാക്കിയതും ആ ഭൂമിയിൽ നിന്ന് ധാന്യങ്ങൾ മുളപ്പിച്ചതും ആ ധാന്യങ്ങൾ മനുഷ്യർ ഭക്ഷിക്കുന്നതുമൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് അള്ളാഹു താര കരയുടെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. പിന്നീട് അള്ളാഹു താര ആകാശത്ത് നടക്കുന്ന ദൃഷ്ടാന്തം, രാവിന്റെയും പകലിന്റെയും സൂര്യന്റെയും ചന്ദ്രന്റെയും സകലമായ ഗോളങ്ങളുടെയും ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു താര പറഞ്ഞു. കരയും ആകാശവും പറഞ്ഞതിന് ശേഷം അള്ളാഹു താര ഇവിടെ പറയുന്നത് ജലത്തിന്റെ, ജലവുമായി വെള്ളവുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തമാണ്. വെള്ളത്തിൽ ജലയാനങ്ങൾ, കപ്പലുകൾ, ബോട്ടുകൾ അത് മുങ്ങിപ്പോകാതെ പൊങ്ങിക്കിടക്കുന്നതും അതുപോലെയൊക്കെയുള്ള വാഹനങ്ങൾ മനുഷ്യർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തതുമൊക്കെ അള്ളാഹു അവന്റെ വലിയ ദൃഷ്ടാന്തമായി കൊണ്ട് തന്നെയാണ് ഇവിടെ വിവരിക്കുന്നത്. ശരിയാണ്, ഇവിടെ അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചതായ ഈ കപ്പല് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലാണ്. ലോകത്ത് ആദ്യമായി കപ്പൽ നിർമ്മിച്ചത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമാണ്. 200 വർഷങ്ങളെ കൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാം കപ്പൽ നിർമ്മിച്ചത്. അള്ളാഹു കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു മരം നടാനാണ്. അങ്ങനെ ഒരു മരം നട്ട് ആ മരം, തേക്കിന്റെ മരം, ആ മരം 1200 വർഷങ്ങൾ കഴിഞ്ഞ് അത് നല്ല തടിയായി മാറിയപ്പോൾ ആ ഒരു മരം മുറിച്ചുകൊണ്ട് ഒറ്റ തടിയിൽ തീർത്ത വലിയ കപ്പലായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ. ആ കപ്പലിൽ അന്നുണ്ടായിരുന്ന ധാരാളം മുശ്രിക്കുകളുടെ സന്താനങ്ങളെയൊക്കെ ആ കപ്പലിൽ അള്ളാഹു തആല വഹിച്ചു. നിറക്കപ്പെട്ടതായ കപ്പൽ, ഫിൽ ഫുൽകിൽ മശ്ഹൂൻ, നിറക്കപ്പെട്ടതായ കപ്പൽ. നിറക്കപ്പെട്ടതായ കപ്പൽ എന്ന് പറഞ്ഞാൽ ആ കപ്പലിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ ജോഡികൾ വീതമാണ് അള്ളാഹു തആല അതിൽ വഹിച്ചത്. അതിന്റെ ചരിത്രം ഇൻഷാല്ലാ പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ നിറക്കപ്പെട്ടതായ ജീവജാലങ്ങളാലും മറ്റു ജല മറ്റ് വിഭവങ്ങളാലും ആഹാരം കഴിക്കുവാനുള്ള മറ്റു വിഭവങ്ങളാലും ഒക്കെ മിൻ കുല്ലിൻ സൗജൈനി സ്നൈൻ എല്ലാ ജോഡികളും എല്ലാ വിഭാഗത്തിലും പെട്ട ഓരോ ജോഡികൾ അതിലുണ്ടായിരുന്നു. കാക്കയും പശുവും പോത്തും എരുമയൊക്കെ അന്നുണ്ടായിരുന്ന സകലമാന മൃഗങ്ങളുടെയും ഓരോ ജോഡികൾ വീതം അതിലുണ്ടായിരുന്നു. വംശനാശം സംഭവിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി അള്ളാഹു തആലയുടെ സംവിധാനം. അപ്പോ ഇത് സാധാരണയിൽ നടക്കുന്ന ഒരു കാര്യമായതിനാൽ മനുഷ്യരിതിനെപ്പറ്റി ചിന്തിക്കാറില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. ആകാശഭൂമികളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സാധാരണയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതിനാൽ അതിനെപ്പറ്റി കൂടുതലൊന്നും മനുഷ്യന്മാർ ചിന്തിക്കാറില്ല. സാധാരണയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു അവിടെ പറയുന്നത്. ചിന്തിക്കുന്നവർക്കത് വലിയ ദൃഷ്ടാന്തം തന്നെയാണ്, വലിയ ദൃഷ്ടാന്തമാണ്. കപ്പൽ അത് ജലത്തിൽ മുങ്ങിപ്പോകാത്ത വിധത്തിൽ ജലത്തിന്റെ മുകളിലായിക്കൊണ്ട് സഞ്ചരിക്കുന്നത് വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹു പറയുന്നത് എന്താണ്? നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ മുക്കിക്കളയും. എത്ര എത്ര കപ്പലുകളാണ് മുങ്ങിപ്പോകുന്നത്. വെള്ളത്തിന്റെ മുകളിൽ സഞ്ചാരയോഗ്യമാക്കിയവൻ അള്ളാഹുവാണ്. ആദ്യമായി കടൽ മുറിച്ചു കടക്കാൻ അല്ലെങ്കിൽ പിന്നെ പുഴകളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ അള്ളാഹു തആല സംവിധാനം ഒരുക്കിയത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിലൂടെയാണ്. പിന്നീട് തത്തുല്യമായ ധാരാളം കപ്പലുകൾ, ബോട്ടുകളൊക്കെ അള്ളാഹു തആല ഇങ്ങനെ പിന്നീട് സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. എന്നുവെച്ചാൽ അള്ളാഹു തആല അങ്ങനെ ആശയം ഓരോ വ്യക്തിയിൽ ഇവിടെ രൂപപ്പെടുത്തും. അള്ളാഹു ഉദ്ദേശിച്ച നാം അവരെ മുക്കിക്കളയും. ഒരു മനുഷ്യന് രക്ഷപ്പെടൂല. ഇല്ലാ റഹ്മത്തം മിന്ന, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കരുണ മാത്രമാണ് അവ രക്ഷപ്പെടുന്നത്. വമത്താഹനിലാഹീൻ, ഒരു നിശ്ചിത സമയം വരെയും അവർക്ക് സുഖവാസം അനുഭവിക്കുവാനുള്ള തീരുമാനവും ഉണ്ട്. ഇതല്ലാതെ മറ്റൊന്നും അവർക്ക് രക്ഷപ്പെടാനില്ല. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്തും ഒരു നിശ്ചിത സമയം വരെയുള്ള മത്താഹം മാത്രമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ ധിക്കാരികളായ ആളുകളോട് നിങ്ങൾ സൂക്ഷിക്കുമെന്ന് പറയപ്പെട്ടാൽ മുമ്പിലുള്ളതിനെയും ഇനി വരാനിരിക്കുന്നതിനെയും, മുമ്പിലുള്ളതെന്ന് പറഞ്ഞാൽ എത്ര സമുദായങ്ങളെ ധിക്കാരത്തിന്റെ പേരിൽ അള്ളാഹു തആല നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതാണ് മുമ്പിലുള്ളത്. ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. എത്ര എത്ര ആളുകളെയാണ് അള്ളാഹു തആല ധിക്കാരത്തിന്റെയും
അഹങ്കാരത്തിന്റെയും പേരിൽ ഈ ഭൂമിയിൽ നിഷ്കാസിതമാക്കി കളഞ്ഞത്. ചരിത്രം നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾ സൂക്ഷിക്കുവിൻ, നിങ്ങൾക്ക് അത്തരം വിപത്തുകൾ വരാതെ. ഒമാഹൽഫത്തും ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന വിപത്തെന്ന് പറഞ്ഞാൽ മരണാനന്തരം ആഹ്റത്തിന്റെ ബർസഖിന്റെ ആഹ്റത്തിന്റെ മഹ്ശറിന്റെ നരകത്തിന്റെയൊക്കെ വിപത്താണ്. ആ സംഭവങ്ങൾ നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ചുള്ള വിവരം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിനെ സൂക്ഷിക്കുവിനെന്ന് പറയപ്പെടുകയാണെങ്കിൽ അവർ അതിന് ഉത്തരം ചെയ്യുകയില്ല. ഏത് ദൃഷ്ടാന്തം വന്നാലും ആ ദൃഷ്ടാന്തത്തിലൊക്കെ അവർ തിരിഞ്ഞു കളയുകയും അവഗണിക്കുകയും ചെയ്യും. അള്ളാഹു നൽകിയതിൽ നിന്നും നിങ്ങൾ പാപങ്ങളെ സഹായിക്കുവിൻ. അഗതികൾക്കും പാപങ്ങൾക്കും നിങ്ങൾ അതിൽ നിന്ന് ചെലവ് ചെയ്യുവിൻ, നിങ്ങൾ അവരെ ഭക്ഷിപ്പിക്കുവിൻ എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങൾ വിശ്വാസമില്ലാത്തവർ പറയുന്നതെന്താണെന്നറിയോ? അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചവർ ഞങ്ങളെന്തിനാണ് ഭക്ഷിപ്പിക്കുന്നതെന്നാണ്. പഠിച്ചവനെ വിശ്വസിക്കുന്ന ആളുകളല്ലേ, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരല്ലേ, ദൈവം തരും നിങ്ങൾക്ക്, പിന്നെന്തിനാണ് ഞങ്ങൾ തരുന്നത്? ആസുബനു വായിൽ എന്ന് പറയുന്ന ഒരു മുശ്രിക്കുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. പാവങ്ങൾ പോയി വല്ല സഹായങ്ങളും അയാളോട് ചോദിച്ചവരാൾ പറയുന്ന വാക്കിയതാണ്, ഞങ്ങളെന്തിനാ, ഞാനെന്തിനാ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? നിനക്ക് നിന്റെ രക്ഷിതാവിനോട് ചോദിച്ചുകൂടെ? നിനക്ക് നിന്റെ രക്ഷിതാവിനോട് ചോദിച്ചുകൂടെ? അള്ളാഹു നിന്നെ ദരിദ്രനാക്കിയിട്ട് ഞാൻ നിന്നെ ഭക്ഷിപ്പിക്കണോ എന്ന് അപഹാസ്യനായിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും അയാൾ ചോദിക്കുമായിരുന്നു എന്ന് കാണാം. അപ്പൊ ഇങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളുകൾ ദൈവം ഭക്ഷിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ, ഭക്ഷിപ്പിക്കാൻ ഉദ്ദേശിച്ചവരെ ഞങ്ങളെന്തിനാണ് ഭക്ഷിപ്പിക്കുന്നത് എന്ന് ധിക്കാരപരമായി മനസ്സിൽ വിചാരിക്കുകയും പാവങ്ങളെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അള്ളാഹു പറയാണ് അവരെ പറ്റി, ഇന്നന്തും നിങ്ങൾ വ്യക്തമായ വഴികളിൽ തന്നെയാകുന്നു, നിങ്ങൾ വ്യക്തമായ വഴികളിൽ തന്നെയാകുന്നു. അല്ലെങ്കിൽ ആ കാഫിരീങ്ങൾ മുഗ്മിനീങ്ങളോട് പറഞ്ഞ വാക്കായിട്ടും ഇതിനെ പറയാം, ഇനന്തുമില്ലാഫിറാലിമുബീൻ, നിങ്ങൾ വ്യക്തമായ വഴികളിൽ തന്നെയാകുന്നു. രണ്ടിനു പറ്റും. അള്ളാഹു കാഫിരീങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വാക്കായിട്ടും ഇന്നന്തുമില്ലാഫിറാലിമുബീൻ എന്നതിനെ ഓതാം. അതല്ല, കാഫിരീങ്ങൾ മുഗ്മിനീങ്ങളോട് പറയുന്ന വാക്കായിട്ടും ഇതിനെ ഓതാം. അങ്ങോട്ടിങ്ങോട്ടും അർത്ഥം വെക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ മനസ്സിലാക്കി ഗ്രഹിച്ച് ചിന്തിച്ച് അള്ളാഹുവിന് ശുക്ര ചെയ്ത് നന്ദി ചെയ്ത് ജീവിക്കുവാൻ അതിനുള്ള ഭാഗ്യം അള്ളാഹു നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ.